ഇന്ന് ഇപ്പോൾ സഭാ തർക്കത്തിൻ്റെ കാര്യത്തിൽ കുർബാന ഏകീകൃത കുർബാനയ്ക്കെതിരെ നിലകൊണ്ട ഫാദർ ആൻഡ് ബിഷപ്പ് ആന്റണി കരിയിലിനെ നീക്കം ചെയ്യാനുള്ള തീരുമാനം ഉണ്ടാകുന്നു എന്നുള്ളതാണ് അദ്ദേഹം രാജ്യസന്നദ്ധതയെ അറിയിച്ച് വത്തിക്കാനിലെ ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതിക്ക് കത്ത് നൽകി ഇന്നത്തെ കൊച്ചിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ എന്നറിയുന്നു. ഇതോടുകൂടി ഈ തർക്കം ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഉണ്ടായിരിക്കുന്ന രൂപപ്പെട്ടിരിക്കുന്ന തർക്കത്തിന് പരിഹാരമായിട്ടുണ്ടോ? ഇതാണ് ഇന്ന് ന്യൂസ് ഈവനിങ് പരിശോധിക്കുന്നത് അതിഥികൾക്കൊപ്പം. എന്നോടൊപ്പം AMT പ്രതിനിധി ശ്രീ റിജു കാഞ്ഞൂക്കാരൻ, കാത്തലിക് അസോസിയേഷൻ ഫോർ ജസ്റ്റിസ് പ്രസിഡന്റ് ശ്രീ പോളച്ചൻ പുതുപ്പാറ, വൈദിക സമിതി സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ, മാധ്യമപ്രവർത്തകൻ ജോർജ് പൊടിപ്പാറ എന്നിവർ ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ടാകും. ന്യൂസ് ഈവനിങ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ രൂപപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധിക്ക് പരിഹാരമായോ എന്നാണ്. ശ്രീ റിജു കാഞ്ഞൂക്കാരൻ, ഇന്നിപ്പോൾ ഈ ആന്റണി കുര്യൻ കരിയിൽ രാജിവെക്കാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തു, അദ്ദേഹം രാജി സന്നദ്ധത അറിയിച്ചു എന്നാണ് നമുക്കിപ്പോൾ പുറത്തു വരുന്ന വിവരം. അത് ഒരു പ്രഖ്യാപനമായിട്ടൊന്നും പുറത്തു വന്നിട്ടില്ല. ഇതിനു മുൻപ് വത്തിക്കാൻ സ്ഥാനപതി നേരിട്ട് വിളിച്ച് രാജി ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ എന്ത് കാരണം കൊണ്ടാണ് രാജി ആവശ്യപ്പെടുന്നത് എന്നതിലൊരു വ്യക്തതയുണ്ടായില്ല എന്നും ഈ ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന വൈദികരും അദ്ദേഹത്തിനോടൊപ്പം നിലകൊണ്ട് ഇത് ഒരു രാജിയുടെ ആവശ്യമില്ല എന്നൊരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഈ പ്രശ്നം ഈ രാജിയോടുകൂടി പരിഹരിക്കപ്പെട്ടു എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഒരു വ്യക്തിയിൽ ഒതുങ്ങുന്നതോ ഒരു വ്യക്തിയെ മാറ്റുന്നതോ കണ്ടോ തീരുന്ന പ്രശ്നമല്ല എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വിഷയം. ആരാധനക്രമമായി ബന്ധപ്പെട്ട വിഷയം എന്ന തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും അതിനേക്കാൾ ഉപരിയായി കഴിഞ്ഞ 5 വർഷമായി എറണാകുളം അതിരൂപത സീറോ മലബാർ സഭാ നേതൃത്വവുമായി നിലനിൽക്കുന്ന ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇതിൻ്റെ ഒരു ഭാഗമായി നിലനിൽക്കുക തന്നെയാണ്. അതിൻ്റെ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വിശ്വാസികളെയും വൈദികരെയും മറ്റൊരു തരത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇപ്പോൾ ഈ കുർബാനക്രമമായി ബന്ധപ്പെട്ട പ്രശ്നം കൊണ്ടുവരുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് ഫാദർ അല്ല കാർദിനാൽ ആലഞ്ചേരി തന്നെയാണ് ഇതിനു മുമ്പ് മാർ ജേക്കബ് മനത്തോടത്തിനെ അദ്ദേഹത്തിൻ്റെ ആളെന്ന നിലയ്ക്ക് ഇവിടെ അപ്പോയിൻ്റ് ചെയ്തത്. ആ ജേക്കബ് മനത്തോടത്ത് വന്നപ്പോഴും കർദിനാൽ ആലഞ്ചേരിയുടെ ആളായിട്ട് തന്നെയാണ് ഇവിടെ വന്നത്. പക്ഷേ ഇവിടുത്തെ വിശ്വാസികളെയും വൈദികരെയും മനസ്സിലാക്കി അവരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടും എറണാകുളം അതിരൂപതയുടെ നിലപാടും ഒന്നു തന്നെയായി. അതിനുശേഷമാണ് മാർ ആന്റണി കരിയിൽ 2019 വത്തിക്കാൻ ഇടപെട്ട് മെത്രാപ്പോലിത്തൻ വികാർ എന്നൊരു പദവി നൽകി ഇവിടുത്തെ എല്ലാ ചുമതലകളിൽ നിന്നും കർദിനാൾ ആലഞ്ചേരിയെ നീക്കം ചെയ്തുകൊണ്ട് മാർ ആന്റണി കരിയലിനെ ഇവിടെ അപ്പോയിൻറ്റ് ചെയ്തു. മാർ ആന്റണി കരിയൽ ഇവിടെ വരുന്നത് ആലഞ്ചേരിയുടെ സിനഡ് സെക്രട്ടറിയായി കഴിഞ്ഞ 5 വർഷമായി സേവനം ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അദ്ദേഹം കർദിനാൾ ആലഞ്ചേരിക്ക് വേണ്ടിയാണ് ഇവിടെ വന്നത്. പക്ഷേ ഇവിടെ വന്ന് അദ്ദേഹം ഓരോ ഘട്ടത്തിലും ഓരോ ഇടവക തലത്തിലും ഉള്ള വികാരിമാരെ നേരിട്ട് കണ്ടു, തനിച്ചു കണ്ടു, ഗ്രൂപ്പായി കണ്ടു, വൈദികരെ കണ്ട ശേഷം വിശ്വാസികളെ ഓരോ ഘട്ടത്തിലും തനിച്ചും അല്ലാതെയും കണ്ടു. അത് തുടർന്ന് മുഴുവൻ പേരെയും കണ്ട ശേഷമാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് എറണാകുളം അതിരൂപതയുടെ മനസ്സറിഞ്ഞ് എറണാകുളം അതിരൂപതയുടെ ഒപ്പമായതും എറണാകുളം അതിരൂപതയുടെ വിശ്വാസികൾക്കും വൈദികർക്കും വേണ്ടി അദ്ദേഹം നിലകൊള്ളാൻ തീരുമാനിച്ചത്. ഇപ്പോൾ ഈ നൂൻഷോയുടെ ഈ ഇടപെടൽ അതുപോലും ഞങ്ങൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ഇതേ ചർച്ചയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു. അതുപോലും കർദിനാൾ ആലഞ്ചേരിക്ക് വേണ്ടിയാണ് ഈ അടിയന്തരമായ ഇടപെടൽ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. അതിന് കാരണമുണ്ട്. സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് അനുകൂലമായ അഫിഡവിറ്റ് കേരള ഗവൺമെൻറ് നൽകി അത്തരത്തിലുള്ള ഒരു ലെറ്റർ എറണാകുളം അതിരൂപതയിൽ നിന്ന് ലഭ്യമാക്കാൻ നിലവിലുള്ള സാഹചര്യത്തിൽ സാധ്യമല്ല എന്ന് അദ്ദേഹത്തിന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് പുതിയ ഒരു അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ പുതിയൊരു അദ്ദേഹം രാജിവെക്കേണ്ടതില്ല എന്ന് വൈദികരുടെ യോഗം തീരുമാനിച്ചിരുന്നു. മാത്രമല്ല ഇതിന് വഴങ്ങിക്കൊടുക്കേണ്ടതില്ല. വത്തിക്കാൻ സ്ഥാനപതി ഇടപെട്ടിട്ടും അദ്ദേഹം ഡൽഹിയിൽ വിളിച്ച് അദ്ദേഹം ചർച്ച നടത്തിയിട്ടും രാജി ആവശ്യപ്പെട്ടിട്ടും ഒന്നും വഴങ്ങിയിരുന്നില്ല. പിന്നെ ഈ ഒരു പുതിയ സാഹചര്യം എന്താണ്? എന്തുകൊണ്ടാണ് പിന്നെ ഇതൊരു രഞ്ജിപ്പിൻ്റെ പാത കണ്ടെത്തിയത് കൊണ്ടാണ് അദ്ദേഹം രാജി സന്നദ്ധത അറിയിച്ചു എന്നുള്ള വിവരങ്ങൾ ശരിയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനം, ഒരു മനം മാറ്റം? ഞാൻ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല. അവരിന്ന് രാവിലെ മുതൽ എയർപോർട്ടിൽ 8:30 നൂൺ ഷോ വന്നിറങ്ങിയപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ ഒരു ബൈറ്റിന് ശ്രമിച്ചു.
എറണാകുളം ബിഷപ്പ് ഹൗസിന് മുമ്പിൽ ബൈറ്റിന് ശ്രമിച്ചു, തിരിച്ചിറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു വാക്കിന് ശ്രമിച്ചു, നടന്നിട്ടില്ല. അദ്ദേഹം ആരോടും പറഞ്ഞിട്ടില്ല, രാജി സന്നദ്ധത തന്നു, രാജി ലെറ്റർ കത്ത് തന്നു, രാജി സന്നദ്ധ അറിയിച്ചു, ഇവിടെ അഡ്മിനിസ്ട്രേറ്റർ ഭരണം നടപ്പാകുന്നു എന്നും ഒരാളോടും അദ്ദേഹം പറഞ്ഞിട്ടില്ല. എന്തിനു നിഷേധിക്കണം? ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന റൂമറുകൾക്ക് ഒന്നിനും അദ്ദേഹം നിഷേധ കുറിപ്പ് ഇറക്കിയിട്ടില്ലല്ലോ. ഞങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ എറണാകുളം മധുരവിധ ടെറിട്ടറി വിട്ട്, അല്ല റിജു കഴിഞ്ഞ ഞങ്ങൾ അല്ല എറണാകുളം അദ്ദേഹത്തിന് കൊടുത്ത ലെറ്ററിൽ എറണാകുളം അതിരൂപത ടെറിട്ടറി വിട്ട് പുറത്തുപോയി താമസിക്കണം, എറണാകുളം അതിരൂപതയിൽ പൊതുപരിപാടിയിൽ പങ്കെടുക്കരുത്, എറണാകുളം അതിരൂപതയിൽ ആരാധനക്രമങ്ങളിൽ പങ്കെടുക്കരുതെന്നുണ്ട്. അത് ഇന്ത്യൻ ഭരണഘടനയിലെ ഫണ്ടമെന്റൽ റൈറ്റിനെ ഗണിക്കുന്നതാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു. പക്ഷെ അത് ആരും കണ്ടിട്ടില്ല ലെറ്റർ. അതൊക്കെ റൂമറുകളാണ്, നമ്മൾ കേട്ട് കേൾവികളാണ്. അതുപോലെ തന്നെയുള്ളൂ ഇത്. അദ്ദേഹത്തിന്റെ മീനുള്ള കുറ്റം എന്താണെന്നും എന്തുകൊണ്ടാണ് അദ്ദേഹത്തോട് രാജി ആവശ്യപ്പെട്ടതെന്നും ഒരു വ്യക്തത നിങ്ങൾക്കുണ്ടോ? അതായത് ഇവിടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാനയുടെ കാര്യത്തിൽ ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസികൾക്കും വൈദികർക്കും ഒപ്പം ഒരു നിലപാടെടുത്തു എന്നതാണോ അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെടാനുള്ള കാരണം, യഥാർത്ഥ കാരണം? ഗോപികൃഷ്ണൻ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് ഒരു അതിരൂപതയിലെ വിശ്വാസികളുടെയും വൈദികരുടെയും ഒപ്പം നിന്നു എന്നതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ടതാണെങ്കിൽ അത് കാരണം പറയട്ടെ. അത് ഇന്ന കാരണം, കാനൻ ലോ പ്രകാരം ഇന്ന കാരണം പ്രകാരം താങ്കളെ പുറത്താക്കുന്നു. പക്ഷേ ഒരു കാരണവും കൂടാതെ താങ്കളുടെ രാജി ആവശ്യപ്പെട്ടത് കൊണ്ടാണ് അദ്ദേഹം രാജിവെക്കാതിരുന്നത്. അദ്ദേഹത്തെ കാണാൻ ഇവിടെ വന്നപ്പോഴും അദ്ദേഹത്തോട് സംസാരിച്ചു. അതിനുശേഷം കോതമംഗലം ബിഷപ്പ്മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ കൂടെ ഉണ്ടായിരുന്നു, എറണാകുളം മധുരൂപതയുടെ ചാൻസലർ കൂടെ ഉണ്ടായിരുന്നു. അതിൽ തുടർന്ന് എറണാകുളം മധുരൂപത കൂരിയ എന്ന് പറയുന്ന എറണാകുളം മധുരൂപതയുടെ മൂന്ന് വികാരി ജനറൽമാർ, വൈസ് ചാൻസലർ, പ്രൊക്രേറ്റർ, ജുഡീഷ്യൽ വികാർ ഇത്രയും പേരുമായി ഒന്നിച്ചിരുന്ന് ന്യൂൻഷോ സംസാരിച്ചു. ന്യൂൻഷോയുടെ എറണാകുളം മധുരൂപതയുടെ മനസ്സെന്താണ്, നിലപാടെന്താണ്, വിശ്വാസികളുടെ തീരുമാനം എന്താണ്, ബഹുഭൂരിപക്ഷം 98% വരുന്ന വൈദ്യുതി, ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് വരാം. അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ, ഇതിനകത്ത് രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, ഈ അതിരൂപതയിലെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ മാർ ജോർജ് ആലഞ്ചേരിയുടെ ഭൂമി കുംഭകോണ കേസുകളിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള നീക്കങ്ങളുടെ ഭാഗമായി കൂടിയാണ് ഈ ബിഷപ്പ് ആന്റണി കരിയലിനെ പോലുള്ളവരെ നിശബ്ദരാക്കാനും മാറ്റി നിർത്താനുമുള്ള ശ്രമങ്ങൾ എന്നൊരു ആക്ഷേപം ഇവരുന്നയിക്കുന്നുണ്ട്. രണ്ട്, എന്ത് കുറ്റത്തിൻ്റെ പേരിലാണ് ഈ രാജി ആവശ്യപ്പെടുന്നത് എന്നതിലൊരു വ്യക്തത ഇതുവരെ നൽകിയിട്ടില്ല. അത് ഏകീകൃത കുർബാനയുടെ കാര്യത്തിൽ ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന വിശ്വാസികളുടെയും വൈദികരുടെയും നിലപാടിനോട് ചേർന്ന് നിന്നതുകൊണ്ടാണോ എന്ന് വ്യക്തമാക്കുന്ന ഒന്നും ഈ കത്തിലില്ല എന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം. ഈ രണ്ട് ആക്ഷേപങ്ങളും ശരിയാണോ? ആദ്യം പറഞ്ഞ് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഭൂമി കുംഭകോണവുമായി ഇവിടെ ആരാധനക്രമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ബന്ധപ്പെടുത്തേണ്ടതില്ല. രണ്ടും രണ്ട് വിഷയമാണ്. ഇവിടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഞാൻ ഈ ആലഞ്ചേരി പിതാവിനെതിരായിട്ട് ഭൂമി കുംഭകോണ വിഷയത്തിൽ ആദ്യമായിട്ട് കേസുമായി പോയ ഒരു വ്യക്തിയാണ്. പിന്നീട് ഈ കാര്യങ്ങളെ ഒരു 2-3 വർഷക്കാലം നിരവധി ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുകയും എൻ്റെ അഭിപ്രായമൊക്കെ രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നീട് ഈ കാര്യത്തിന് നിജസ്ഥിതി യഥാർത്ഥ ഫയലുകൾ കണ്ട്, വ്യാജരേഖ കേസിൻ്റെ ഫയലുകൾ കണ്ട്, കോടതിയിൽ വ്യാജരേഖ കേസിൽ സമർപ്പിച്ച അവസാന ഫൈനൽ റിപ്പോർട്ടൊക്കെ കണ്ട് ഞാൻ സത്യം മനസ്സിലായി. ആലഞ്ചേരി പിതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി മാപ്പ് പറഞ്ഞ ആളാണ്. കാരണം ആലഞ്ചേരി പിതാവ് നിരപരാധിയാണെന്നും നിഷ്കളങ്കനാണെന്നും ഒരു സഹന ജീവിതം നയിക്കുന്ന വിശുദ്ധനാണ് എന്നും ബോധ്യം വന്നതുകൊണ്ട് ആണ് അഭിഭാഷകരായ ഞാൻ വളരെ, എനിക്കും എൻ്റെ കുടുംബാംഗം എൻ്റെ ഭാര്യ പോലും പറഞ്ഞു അത് ചെയ്യരുതെന്ന്, പക്ഷേ ഞാൻ എൻ്റെ മനസാക്ഷിക്ക് വേണ്ടി മുട്ടുകൂത്തി മാപ്പ് പറഞ്ഞത്. അങ്ങനെ ഇപ്പോൾ ഇത് വാസ്തവത്തിൽ ഈ കുർബാനക്രമത്തിൻ്റെ വിഷയം, ഈ കുർബാനക്രമത്തിൽ ഇത് രണ്ടും തമ്മിൽ കൂട്ടിക്കെട്ടേണ്ടതില്ല. സുപ്രീം കോടതിയിൽ ആലഞ്ചേരി പിതാവിനെ അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുന്ന രീതിയിൽ കേരള സർക്കാരിൻ്റെ സത്യവാങ്മൂലം പോയിട്ടുണ്ട്. അത് നാളെ സുപ്രീം കോടതിയിൽ അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് ഒരു ഇത് വരിക എന്ത് വരുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം തീർച്ചയാണ്, അത് അവിടെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള ഒന്നുണ്ടായി കഴിഞ്ഞാൽ
സ്വാഭാവികമായിട്ട് താഴെ കോടതിയിൽ ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസുകൾ പിന്നീട് അവിടെ ഫയൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും. ഞാൻ എൻ്റെ ഒരു കേസും പിൻവലിച്ചിട്ടില്ല. ഇവിടെ ആലഞ്ചേരി പിതാവിൻ്റെ പേരിൽ, അതായത് വ്യാജ പട്ടയം ഉപയോഗിച്ചാണ് ആ ഭൂമി ഇടപാടിൽ നടത്തിയിട്ടുള്ള കാര്യത്തിൽ ഒരു കേസുണ്ട്. ആരാണ് ഈ വ്യാജ പട്ടയം ഉണ്ടാക്കിയത് എന്ന് കണ്ടുപിടിക്കേണ്ടത് പോലീസ് ചുമതലയാണ്. അതിലും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ഞാൻ പറഞ്ഞത് ഈ ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട വിഷയവും ആരാധനാക്രമവുമായിട്ടൊരു ബന്ധമില്ല. ഇത് സത്യത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപത എന്ന് പറയുന്ന വളരെ വിശാലമായ ഈ അതിരൂപതയിൽ വൈദികർ ഒരു ഗുണ്ടാസംഘത്തെ പോലെ പ്രവർത്തിച്ച്, കാരണം ഞാൻ ഈ വൈദികർ ഇപ്പൊ എ എം ടി ഡി ഒന്നും ഭാഗമല്ല. ഞാൻ സംശയം അഡ്വക്കേറ്റ് പൊളച്ചൻ പുതുപ്പർ, അതായത് ഇതിനകത്ത് ഈ രണ്ട് വിഷയങ്ങളും തമ്മിൽ ബന്ധമില്ല എന്ന് താങ്കൾ പറഞ്ഞു. ഈ രണ്ട് കാര്യങ്ങൾ, അതായത് ഭൂമി ഇടപാടും ആരാധനക്രമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പക്ഷേ ഈ രണ്ട് കാര്യങ്ങളിലും പൊതുവികാരത്തിന് വിരുദ്ധമായ ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഒരു ആക്ഷേപം. അതായത് വിശ്വാസികളുടെയും ബഹുഭൂരിപക്ഷം വരുന്ന വൈദികരുടെയും അവർക്കുണ്ടായിട്ടുള്ള ആശങ്കയും സംശയവും നീക്കം ചെയ്യപ്പെട്ടിട്ടില്ല ഇനിയും എന്നതാണ് അവരുടെ ഒരു പ്രധാന പ്രശ്നം. അത് ഒരു പരിധിവരെ ശരിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, എറണാകുളം അങ്കമാലിയിലെ വൈദികരിൽ 500 വരുന്ന വൈദികരിൽ വിരലിലെണ്ണാവുന്ന വൈദികരൊഴിച്ച് ബാക്കി എല്ലാവരും ഒരു സംഘമായിട്ട് നിൽക്കുകയാണ്. ഞങ്ങൾ വക്കീലന്മാരോട് പ്രശ്നമുണ്ടായ, മീഡിയക്കാരുമായിട്ട് പ്രശ്നമുണ്ടായ, ഞങ്ങൾ ഒറ്റക്കെട്ടായിരിക്കുമല്ലോ എന്നതുപോലെ ഈ വിശാലമായ അതിരൂപതയിലെ 500 അച്ഛന്മാരൊരു സംഘമായിട്ട് നിൽക്കുകയാണ്. ഈ അച്ഛന്മാർക്കാണ് ഇടവുകളിലെ വിശ്വാസി സമൂഹവുമായിട്ട് അവിടെ കുടുംബ യൂണിറ്റുകളുണ്ട്, അവിടെ പാരിഷ് കൗൺസിലുണ്ട് ഈ ബന്ധം. ഇവരെല്ലാം തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ അവസ്ഥ തന്നെ നോക്കുക, ഞാൻ ഈ അതിരൂപതയിൽ ഞാൻ ഈ നിലപാട് നേരത്തെ ഞാൻ ആലഞ്ചേരി പിതാവിനെതിരായി കേസ് കൊടുക്കുകയൊക്കെ ചെയ്തപ്പോൾ എന്നോട് സപ്പോർട്ടീവായി നിന്ന ആളുകളാണ് ഇവർ. പക്ഷേ ഇപ്പോൾ ഞാൻ അദ്ദേഹത്തിന് അധികം നിരപരാധിയാണെന്ന് കണ്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി മാപ്പ് പറഞ്ഞപ്പോൾ ഇവർ പറയുന്നത് ഏ വക്കീലെ കാര്യമാറി അദ്ദേഹത്തിന് കോടികൾ കിട്ടിക്കാണും. അപ്പോൾ അങ്ങനെയൊക്കെയോ ഈ പ്രചരണങ്ങളിൽ ജനങ്ങൾ ശരിക്കും തെറ്റിദ്ധാരണകളൊന്നും മാറിയിട്ടില്ല എന്ന് എനിക്കറിയാം. 4-5 വൈദികർ ആലഞ്ചേരി പിതാവിനെ സപ്പോർട്ട് ചെയ്തവർ അവരെയൊക്കെ ഈ കരിയിലും ഇവരെല്ലാം കൂടി ചേർന്ന് ഇപ്പോൾ വീട്ടിൽ കൊണ്ടുപോയി ഇരുത്തിയിരിക്കുകയാണ് ഈ 4 അച്ഛന്മാരെ. ഈ നിഷ്കളങ്കരായ പിതാവിന് ഈ വൈദികരെ ഒന്നും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. അതാണ് സത്യം. ശരി, ഞാൻ നമുക്ക് ഇതിന്റെ വിശദമായ ചർച്ച ചെയ്യാം. ഞാനിപ്പോൾ താങ്കളിലേക്ക് വരാം. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ ജോർജ് പൊടിപ്പാറ നമ്മളോടൊപ്പം. ശ്രീ ജോർജ് പൊടിപ്പാറ, ഇപ്പോൾ ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം ഇല്ലാത്തതുകൊണ്ടും പരസ്യമായ ഒരു പ്രഖ്യാപനം ഇല്ലാത്തതുകൊണ്ടും ആന്റണി കരിയിലെ രാജ്യസന്നദ്ധത അറിയിച്ചു എന്ന കാര്യത്തിലും അദ്ദേഹം കത്ത് കൈമാറി എന്ന കാര്യത്തിലും ഒന്നും ഇപ്പോൾ നമുക്ക് തെളിവ് മുന്നോട്ട് വെക്കാൻ കഴിയില്ല. പക്ഷേ നമുക്ക് കിട്ടുന്ന വിശ്വസനീയമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത് അങ്ങനെ രാജ്യസന്നദ്ധത അദ്ദേഹം അറിയിച്ചിട്ടുണ്ടെന്നാണ്. അതാണ് വാസ്തവമെങ്കിൽ, അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളതെങ്കിൽ ഈ ആരാധനാക്രമം സംബന്ധിച്ച് ഇപ്പോഴുണ്ടായിട്ടുള്ള തർക്കവും പ്രതിസന്ധിയും പരിഹരിക്കാനുള്ള ഒരു വഴി തുറന്നു എന്ന് കരുതാൻ കഴിയുമോ? ഗോപികൃഷ്ണ, സ്വാഭാവികമായിട്ടും മാർ ആന്റണി കരിയിലിന് വത്തിക്കാന്റെ കൽപ്പന ലംഘിക്കാനോ അതിനെതിരെ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നോ സാധാരണഗതിയിൽ കത്തോലിക്ക സഭയുടെ ഘടനയും അതിന്റെ സംവിധാനവും അതിന്റെ ഹൈറാർക്കിയും നാളിതുവരെയുള്ള അതിന്റെ പ്രവർത്തന ശൈലിയും ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് കൃത്യമായി ഉൾക്കൊള്ളാവുന്ന ഒരു കാര്യമാണ്. ഇത് വളരെ 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 എന്താ പറയാ, എതിർസ്വരങ്ങളെ ഒരിക്കലും വെച്ചു പൊറപ്പിക്കാത്ത, എതിർസ്വരങ്ങളോട് ഒരു കോംപ്രമൈസിനും തയ്യാറാകാത്ത ഒരു സംവിധാനം തന്നെയാണ് ഈ കത്തോലിക്ക സഭ. അതതിന്റെ കാലങ്ങളായിട്ടുള്ള അതിന്റെ ഒരു പ്രവർത്തന ശൈലിയാണ്. ഇവിടെ ഒരുപക്ഷെ കേരള സഭയുടെ ചരിത്രത്തിൽ ഈ ഹൈറാർക്കിക്കെതിരെയും അതുപോലെ കത്തോലിക്ക സഭയ്ക്കെതിരെയും ഉയർന്നു വന്നിട്ടുള്ള ഏറ്റവും വലിയ ഒരു റിവോൾട്ട് അല്ലെങ്കിൽ ഒരു പ്രതിഷേധമായിട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇപ്പൊ അരങ്ങേറുന്ന പ്രതിഷേധം നമുക്ക് കാണാം. കാരണം അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞാൽ, ഇപ്പൊ അഡ്മിനിസ്ട്രേറ്ററായിട്ട് നിയമിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ എന്താ പറയാ, ഇപ്പോ മാർക്ക് അരിയിലിരിക്കുന്ന ആ സ്ഥാനം, അങ്ങനെ ഇരിക്കുന്ന ആളുകളെയൊക്കെ സഭയ്ക്ക് വേണമെങ്കിൽ അതിന്റെ കടുത്ത നടപടിയിലൂടെ ബുൾഡോസറോ സ്റ്റീം റോളറോ ഒക്കെ ഉരുട്ടി വേണമെങ്കിൽ അവരെയൊക്കെ വരുതിക്കാക്കാം. പക്ഷെ യഥാർത്ഥത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നം ഈ വിശ്വാസികളെ എത്രത്തോളം ഈ നിലപാടുമായിട്ട് പൊരുത്തപ്പെടുത്താൻ അവരുടെ മനസ്സുകൾ കീഴടക്കി അവരെ ഈ വത്തിക്കാനും അതുപോലെ തന്നെ പൗരസ്ത്യ തിരുസംഘവും ഇപ്പോ ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതി നുൻഷോയും ഒക്കെ എടുക്കുന്ന തീരുമാനമാണ് ശരി എന്ന് ഈ വിശ്വാസി സമൂഹത്തെയും, എന്തിന് ഒരു പരിധിവരെ അവരുടെ ഡയറക്റ്റ് പ്രതിനിധികളായിട്ടുള്ള ഈ വൈദികരെയും ബോധ്യപ്പെടുത്താൻ എങ്ങനെ സാധിക്കും എന്നിടത്താണ് പ്രധാന പ്രശ്നം. ഇപ്പോ നമ്മുടെ വക്കീല് ചൂണ്ടിക്കാണിച്ചു, ആലഞ്ചേരി പിതാവ് നിരപരാധിയാണ്, അദ്ദേഹം ഒരു സന്യസ്തനാണ്, ശുദ്ധമനസ്കനാണ് എന്നൊക്കെ പറഞ്ഞു.
പക്ഷെ ഇത് പറയുന്നതോടൊപ്പം തന്നെ അത് സ്ഥാപിച്ചെടുക്കാൻ ഇക്കണ്ട കാല ഈ വർഷങ്ങളോളം ശ്രമിച്ചിട്ടും ആ നിരപരാധിത്വം ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഭൂരിപക്ഷം വരുന്ന വൈദികരെയോ വിശ്വാസികളെയോ ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല. അപ്പൊ അദ്ദേഹം അദ്ദേഹം പറഞ്ഞ മറ്റൊരു യുക്തിയുണ്ട്. അതായത് ഈ ഇതിനകത്ത് വൈദികരുടെ ഒരു സംഘം ഇതിനകത്ത് ഈ ആലഞ്ചേരിക്കെതിരെ പ്രവർത്തിക്കുന്നു, അവരുടെ നിയന്ത്രണത്തിലുള്ള ഈ പാരിഷുകളിലൊക്കെ തന്നെ അവിടുത്തെ വിശ്വാസികളെ ഇക്കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരുടെയൊക്കെ ഒരു കൂട്ടായ അഭിപ്രായം ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഇങ്ങനെ സംഭവിക്കുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ ഒരു വാദം. ഗോപി, അതിനൊരു മറുവാദം വേണമെങ്കിൽ ഞാനിപ്പോ ഈ രണ്ടു പക്ഷത്തും ഉള്ള ഒരാളല്ല, ഞാൻ ഈ സഭാ അംഗം തന്നെയാണ്. പക്ഷെ എങ്കിൽ പോലും ഇവിടെ അരങ്ങേറുന്ന കാര്യങ്ങളോട് എനിക്ക് ഭയങ്കരമായ അല്ലെങ്കിൽ ഏറ്റവും നിർഭാഗ്യകരമായ ഏറ്റവും ദുഃഖകരമായ കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് കരുതുന്ന ഒരാളാണ്. പക്ഷെ ശ്രീ പൊളച്ചൻ അഡ്വക്കേറ്റ് പൊളച്ചൻ പുതുക്കാട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു ഇതൊരു ഗൂഢസംഘമായിട്ട് പ്രവർത്തിക്കുന്നു. അതായത് നിലവിലുള്ള സീറോ മലബാർ സഭ സീനഡിനെ പ്രത്യേകിച്ച് അതിന്റെ നേതൃത്വം വഹിക്കുന്ന മേജർ ആർച്ച് ബിഷപ്പ്മാർ ആലഞ്ചേരിക്കും എതിരെ ഒരു ഗൂഢസംഘമായിട്ട് ഇവർ പ്രവർത്തിക്കുകയാണ്. അദ്ദേഹത്തെ അട്ടിമറിക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ പ്രവർത്തിച്ച് അദ്ദേഹത്തിന്റെ നില അല്ലെങ്കിൽ അത് അപകടത്തിലാക്കുക, ഇതൊക്കെയാണ് ഇവരുടെ ഉദ്ദേശം എന്ന് പറയും. അവിടെ ഒരു കാര്യത്തിന് ശ്രീ പൊളച്ചൻ പുതുക്കാട് അദ്ദേഹം കൃത്യമായിട്ട് ഉത്തരം പറയേണ്ടതുണ്ട്. എന്തിന് ഈ വൈദികർക്ക് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരിൽ മഹാഭൂരിപക്ഷവും എന്തിനു വേണ്ടി സഭയ്ക്കെതിരെയും സഭയുടെ നേതാവിനെതിരെയും അല്ലെങ്കിൽ മേജർ ആർച്ച് ബിഷപ്പിനെതിരെയും ഇങ്ങനെ പ്രവർത്തിക്കണം? അങ്ങനെ പ്രവർത്തിക്കുന്നത് കൊണ്ട് അവർക്കുണ്ടാകുന്ന നേട്ടം എന്താണ്? ആത്മീയ നേട്ടം എന്താണ്? ഭൗതിക നേട്ടം എന്താണ്? അപ്പൊ എന്തെങ്കിലും ഒരു ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഏതാണ് ലക്ഷ്യം? അങ്ങനെ നോക്കുമ്പോൾ ഇതിനകത്ത് നേരത്തെ താങ്കൾ പറഞ്ഞു ഇത് ഭൂമി ഇടപാട് ഇതുമായിട്ട് കൂട്ടിക്കെട്ടണ്ടെന്ന്. നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം എടുത്ത് തുടങ്ങിയിട്ട് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു കാര്യമല്ല. എറണാകുളം അങ്കമാലി അതിരൂപതയും അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി അതിരൂപതയും തമ്മിലുള്ള തർക്കത്തിന് കാലങ്ങളുടെ പഴക്കമുണ്ട്. എത്രയോ കാലമായിട്ട് ഈ ആരാധനാക്രമം സംബന്ധിച്ച മർത്തോ ആ ഒരു സിറിയൻ പാരമ്പര്യം വേണോ അതോ റോമൻ പാരമ്പര്യം വേണോ അല്ലെങ്കിൽ മർത്തോമസ് സെന്റ് തോമസിന്റെ പാരമ്പര്യമാണോ, ഈ രീതിയിലുള്ള തർക്കം തുടങ്ങിയിട്ട് ഒരുപാട് കാലമായതാണ്. ഈ ആരാധനാക്രമത്തിന്റെ കാര്യത്തിൽ ഇത്രമേൽ വലിയൊരു ശാഠ്യം വേണോ? ഞാൻ എന്റെ കുഞ്ഞുകാലം ചെറുപ്പകാലത്തൊക്കെ പള്ളിയിൽ കണ്ടിരിക്കുന്ന കുർബാനയൊക്കെ അൾത്താരാഭിമുഖമായി നടത്തിയ കുർബാന, അന്ന് സുറിയാനി കുർബാനയായിരുന്നു. ഒരു ചുക്ക് മനസ്സിലാകാതെയാണ് ആ കുർബാനയിൽ നമ്മൾ പങ്കുകൊണ്ടതും അതിന്റെ അരൂപി ഏറ്റുവാങ്ങിയതുമൊക്കെ. പക്ഷെ ഇന്നിപ്പോ മലയാളത്തിൽ പിന്നീട് എത്രയോ കാലം നമ്മൾ ജനാഭിമുഖ കുർബാന കണ്ടു. ആ ജനാഭിമുഖ കുർബാനയും ഈ വിശ്വാസികൾ ഏറ്റുവാങ്ങി. അപ്പൊ ജനാഭിമുഖ കുർബാന വർഷങ്ങളോളം അത് ശീലിച്ച് അത് പാലിച്ച് അതാണ് നല്ലത് എന്ന് ആവർത്തിച്ച് ഉദ്ഘോഷിച്ച സഭ ഒരു സുപ്രഭാതത്തിൽ അത് വേണ്ട, പൂർണ്ണമായിട്ടും നമുക്ക് ജനാഭിമുഖ കുർബാനയിൽ നിന്ന് ഏകീകൃത കുർബാന ക്രമത്തിലേക്ക് പോകും. ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു കൂട്ടം രൂപതകൾ ചേർന്ന് എറണാകുളം അങ്കമാലി അതിരൂപത കാലങ്ങളായി അവർ സ്വീകാര്യമെന്ന് കരുതി പോകുന്ന ആരാധനാക്രമത്തെ അട്ടിമറിച്ച് ഭൂരിപക്ഷത്തിന്റെ തീരുമാനത്തിന് എറണാകുളം അങ്കമാലി അതിരൂപതയെ കൂടി വഴക്കിയെടുക്കുക എന്നതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് എത്ര കണ്ട് ജനാധിപത്യപരമാണ്? ഇത്തരം ഒരു തീരുമാനം എടുക്കുമ്പോൾ കാനൂനിക നിയമം അനുസരിച്ച് ചില സ്വാതന്ത്ര്യങ്ങൾ അതാത് അതിരൂപതകൾക്കും അതിന്റെ അധ്യക്ഷന്മാർക്കും ഒക്കെ ഉണ്ട്. ഈ ഒരു എന്താ പറയാ അവകാശം അംഗീകരിച്ചു കൊടുക്കാതെ ഏകപക്ഷീയമായിട്ട് ഭൂരിപക്ഷത്തിന്റെ ആ താല്പര്യങ്ങളെയും നിലപാടുകളെയും അംഗീകരിക്കാതെ അവരുടെ മേൽ ഈ തീരുമാനം അടിച്ചേൽപ്പിക്കുക. അതിരൂപതകൾക്ക് അങ്ങനെ സ്വതന്ത്രമായി ഒരു തീരുമാനം എടുക്കാനുള്ള അവകാശം ഉണ്ടെങ്കിൽ അത് അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്നതാണല്ലോ. ഇപ്പോൾ സ്വാഭാവികമായും ഈ വത്തിക്കാന്റെ ഇടപെടലിലൂടെ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരി, ശ്രീ ജോർജ് പൊട്ടിപ്പറ, ഞാൻ ഒരു നിമിഷം ഞാൻ താങ്കളിലേക്ക് തിരികെ വരാം. ഞാനൊരു ചെറിയ ഇടവേള എടുക്കേണ്ട സമയമാണ്. വളരെ ചെറിയൊരു ഇടവേളയുടെ ശേഷം നമുക്ക് ഈ ചർച്ചയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് വരാം. മാധ്യമപ്രവർത്തകൻ കെ എം ബഷീറിനെ വാഹനം ഇടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ശ്രീറാം വെങ്കിട്ടരാമൻ ആലപ്പുഴ ജില്ലാ കളക്ടറായി വരുമ്പോൾ അദ്ദേഹത്തിന്റെ യോഗ്യത എത്രത്തോളമുണ്ട്? കടുത്ത പ്രതിഷേധം രൂപപ്പെടുന്ന സാഹചര്യത്തിൽ ജില്ലാ കളക്ടറായി ഇരിക്കാൻ ശ്രീറാം വെങ്കിട്ടരാമൻ യോഗ്യനാണോ എന്ന് ഇന്ന് രാത്രി 8 മണിക്ക് ചർച്ച ചെയ്യുന്നു എൻകൗണ്ടറിൽ. പ്രതിഷേധങ്ങൾക്കിടെ കളക്ടറായി ചുമതലയേറ്റ ശ്രീറാം വെങ്കിട്ടരാമൻ. ശ്രീറാമിനെതിരെ പ്രതിഷേധം തുടരുമെന്ന് കോൺഗ്രസ്. ബഷീറിന്റെ കൊലപാതകത്തെക്കുറിച്ച് പ്രതികരിക്കാനില്ലെന്ന് ശ്രീറാം. എൻകൗണ്ടർ പരിശോധിക്കുന്നു കളക്ടർ യോഗിനോ. എൻകൗണ്ടർ ഇന്ന് രാത്രി 8 മണിക്ക് ഹാഷ്മി താജ് ഇബ്രാഹിമിനൊപ്പം. നമ്മൾ വീണ്ടും ന്യൂസ് ഈവനിംഗിലെ ചർച്ചയിലേക്ക് മടങ്ങി വരികയാണ്. ഇവിടെ ഇപ്പോഴുണ്ടായിട്ടുള്ള കുർബാന ക്രമവുമായി ബന്ധപ്പെട്ട തർക്കത്തിന് ഒടുവിൽ ഇപ്പോൾ ബിഷപ്പ് ആന്റണി കരിയിലിനെ നീക്കം ചെയ്യാൻ വേണ്ടിയുള്ള ഇടപെടൽ ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ ഏത് തരത്തിലാണ് ഇത് പ്രതിഫലിക്കാൻ പോകുന്നത് എന്നാണ് ന്യൂസ് ഈവനിംഗ് ചർച്ച ചെയ്യുന്നത്. നമ്മളോടൊപ്പം ഇപ്പോൾ വൈദിക സമിതിയുടെ സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ കൂടി ചേരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ. ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ, ഇപ്പോൾ ഈ
ബിഷപ്പ് ആന്റണി കുര്യക്കരയിൽ രാജിവെക്കാൻ സന്നദ്ധത അറിയിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇനി അഥവാ അതല്ല അദ്ദേഹം ഈ പ്രതിഷേധവുമായി നിലപാടുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ എത്ര നാൾ ഇങ്ങനെ വത്തിക്കാനെ പിണക്കി വത്തിക്കാന്റെ ഒരു ഉത്തരവിനെ പിന്നെ പ്രതിരോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്നൊരു ചോദ്യമുണ്ടല്ലോ. എന്താണ് ഇനി മുന്നിലുള്ള വഴി? അതായത് വാസ്തവത്തിൽ ഈ കുർബാനക്രമവുമായി ബന്ധപ്പെട്ട ഈ തർക്കത്തിൽ നമുക്ക് ഒരു ഇപ്പോൾ സീറോ മലബാർ റീറ്റിൽ തന്നെ വ്യത്യസ്തമായിട്ട് വർഷങ്ങളോളം ചിന്തിക്കുന്ന ഒരു അതിരൂപതയാണ് എറണാകുളം അങ്കമാലി അതിരൂപത. അപ്പോൾ ആ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ 500,000+ വിശ്വാസികളും 465 വൈദികരും ഉണ്ടെങ്കിൽ അതിലേറെ സന്നിഹിതരും ഈ ജനാഭിമുഖ കുർബാനയിൽ ചൈതന്യത്തോടു കൂടി അവർ കുർബാനയ്ക്ക് പങ്കെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വത്തിക്കാന് അല്ലെങ്കിൽ ഈ സിനഡ് പിതാക്കന്മാർക്ക് തന്നെ ഈ സീറോ മലബാർ സഭാ റീറ്റിൽ തന്നെ ഇതൊരു ലിറ്റർജിക്കൽ വേരിയന്റ് ആയിട്ട് ഇതൊരു മറ്റൊരു രൂപമായിട്ട് സ്വീകരിച്ച് അംഗീകരിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ലത്തീൻ സഭയിൽ അംബ്രോസിയൻ റൈറ്റിനെ പോലുള്ള റൈറ്റ് അതിന്റെ ഉള്ളിൽ തന്നെ മറ്റൊരു നിദാനിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ലത്തീൻ റീത്താണ്, പക്ഷെ അത് വ്യത്യസ്തമായ ഒരു റൂബ്രിക്സ് ഒരു കുർബാനയർപ്പണ രീതിയാണ്. ഈ കുർബാനയർപ്പണ രീതി കുർബാനയുടെ എസെൻഷ്യൽ ഘടകമല്ല, അത് അഭിവാജ്യ ഘടകം അല്ല. അഭിവാജ്യ ഘടകത്തിൽ യാതൊരു സീറോ മലബാർ സഭയുടെ ടെക്സ്റ്റ് തന്നെയാണ് എറണാകുളം അതിരൂപതയിൽ ഉപയോഗിക്കുന്നത്. സിനഡ് കുർബാന തന്നെയാണ് എറണാകുളം അതിരൂപതയിൽ ഉപയോഗിക്കുന്നത്. അതില് ആ തിരിയുന്ന ഭാഗം ഒരു റൂബ്രിക്സ് ആണ്, ഒരു മോഡ് ഓഫ് സെലിബ്രേഷൻ ആണ്, അതൊരു എസെൻഷ്യൽ ഘടകമല്ലാത്തത് കൊണ്ട് തന്നെ സിനഡിന് വേണമെങ്കിൽ ഇതൊരു ലിറ്റർജിക്കൽ വേരിയന്റ് ആയിട്ട് സ്വീകരിച്ച് ഇത് യാതൊരു പ്രശ്നവും ഇല്ലാതെ തീർക്കാം. പക്ഷെ ഇവിടെ പ്രതികാര മനോഭാവത്തോടു കൂടി എറണാകുളം അതിരൂപതയിൽ എങ്ങനെയൊക്കെ തകർക്കാൻ പറ്റുമോ ആ തകർക്കാനുള്ള മാർഗങ്ങളാണ് ഇവിടെ നിൽക്കുന്നത്. എന്താണ് എന്താ താങ്കൾ പറഞ്ഞതുപോലെയാണ് കാര്യങ്ങളെങ്കിൽ എന്തുകൊണ്ട് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ ഇത് വാസ്തവത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപത സീറോ മലബാർ സഭയുടെ മേജർ ആർക്കിയെപ്പിസ്കോപ്പ് അതിന്റെ ആസ്ഥാന രൂപതയായി ഈ 1923 ഇതൊരു ഹയറാർക്കിയായി സ്ഥാപിച്ചപ്പോൾ അന്ന് എല്ലാവരും അന്നത്തെ വളരെ പ്രബലമായ ഒരു വിഭാഗം വിചാരിച്ചത് മധ്യ തിരുവിതാംകൂറിലെ ഒരു സ്ഥലമായിരിക്കാം ഈ സഭയുടെ ആസ്ഥാനം എന്നാണ്. പക്ഷെ എറണാകുളം അങ്കമാലി എറണാകുളം അതിരൂപത എന്ന് അത് അറിയപ്പെട്ടു. അന്നു മുതൽ പ്രാദേശികപരമായിട്ട് തന്നെ ഈ രൂപതകൾ തമ്മിലുള്ള ഒരു തർക്കം നിലനിന്നു. ആ തർക്കം പിന്നെ ലിറ്റർജിക്കൽ പ്രോബ്ലം ആയിട്ട് മാറി ലിറ്റർജിക്കൽ തർക്കമായി ആരെങ്കിലും. അപ്പോൾ അങ്ങനെയുള്ള ഒരു നീണ്ട ചരിത്രം ഇതിന്റെ ഉള്ളിലുണ്ട്. മറ്റാർക്കും മനസ്സിലാകാത്ത ചില പ്രാദേശികവാദങ്ങൾ ഉണ്ടാകാം ഈ കുർബാന അർപ്പണ രീതിയെ സംബന്ധിച്ചിടത്തോളം. ഈ കുർബാന കുർബാന അർപ്പണ രീതിയുടെ കാര്യത്തിൽ ഒരു പിടിവാശി എന്തിനാണെന്ന് ഒരു ചോദ്യമുണ്ടല്ലോ. ഇപ്പൊ ഏകീകൃത കുർബാന എല്ലായിടത്തും അംഗീകരിക്കപ്പെട്ട സാഹചര്യത്തിൽ എന്തുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപത മാത്രം അതിനെ നിഷേധിച്ച് മാറി നിൽക്കുന്നു? അതിനെ നിഷേധിക്കല്ല, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കർദിനാൾ ജോസഫ് പാറേക്കാട്ടിൽ പിതാവ് രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ പങ്കെടുത്ത ഒരു വ്യക്തിയാണ്. അതുവരെ മനുഷ്യർക്ക് മനസ്സിലാകാത്ത ഭാഷയിലായിരുന്നു ഇവിടെ കുർബാന അർപ്പിക്കപ്പെട്ടിരുന്നത്. ലത്തീൻകാർ ലത്തീൻ ഭാഷയിലും സുറിയാനിക്കാർ സുറിയാനി ഭാഷയിലും. പക്ഷെ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പറഞ്ഞു മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയായിരിക്കണം, മനുഷ്യരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കുർബാന അർപ്പണ രീതി വേണമെന്ന് പറഞ്ഞു. ലോകമെങ്ങും 95% കത്തോലിക്കരും രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ചൈതന്യവും തുറവിയും സ്വീകരിച്ച് പൂർണ്ണ ജനാഭിമുഖ കുർബാനയിലേക്ക് തിരിഞ്ഞപ്പോൾ അതേസമയം തന്നെ എറണാകുളം അങ്കമാലി അതിരൂപത അഭിവന്ദ്യ ജോസഫ് കാർഡിനൽ പാറേക്കാട്ടിലിന്റെ നേതൃത്വത്തിൽ ജനാഭിമുഖ കുർബാനയ്ക്കായിട്ട് നിലപാടെടുത്തു. അങ്ങനെ ലോകം ഒരു തുറവിയിലേക്ക് പോകുമ്പോൾ എന്തിനാണ് കാലഹരണപ്പെട്ട ഒരു രീതിയിൽ പുറകോട്ട് നടക്കുന്നത്? ക്രിസ്തുവിന്റെ ബലി ദൈവത്തിന്റെ ബലിയാണ്, അല്ലാതെ മനുഷ്യന്റെ ബലിയല്ല. മനുഷ്യൻ ദൈവത്തിന് അർപ്പിക്കുന്ന ബലിയായിരുന്നെങ്കിൽ ആ ദൈവത്തിന്റെ രൂപത്തിലേക്ക് നോക്കി അർപ്പിക്കാമായിരുന്നു. പക്ഷെ ദൈവമായ ക്രിസ്തു അർപ്പിച്ച ബലി മനുഷ്യർക്ക് വേണ്ടിയുള്ള ഒരു ബലിയായതുകൊണ്ട് അത് മനുഷ്യരുടെ മുഖത്ത് നോക്കി അർപ്പിക്കേണ്ട ബലിയാണെന്നുള്ള ആ സത്യം രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഏറ്റുപറഞ്ഞു. ആ സത്യത്തിനോടൊപ്പമല്ലേ നിൽക്കേണ്ടത്? അല്ലാതെ കാലഹരണപ്പെട്ട ഒരു രീതിയിലേക്കാണോ മനുഷ്യനെ കൊണ്ടുപോകേണ്ടത്? അവന്റെ ജീവിതവുമായി ബന്ധമില്ലാത്ത ഒരു രീതിയിലാണോ അർപ്പണ രീതി കൊണ്ടുപോകേണ്ടത്? ഇതൊരു പൂജയല്ല, ക്രൈസ്തവ ബലി ഒരു പൂജയല്ല, അതൊരു സാക്രിഫൈസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫാദർ, ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഈ ആലഞ്ചേരി പിതാവിന്റെ ഈ ഭൂമി കുംഭകോണ കേസുമായി ഇതിനെ കൂട്ടിക്കെട്ടേണ്ടതുണ്ടോ എന്നുള്ളതാണ്. കാരണം ഈ പ്രതിഷേധിച്ച് മാറി നിൽക്കുന്നതിൽ അതും ഒരു കാരണമാണ് എന്ന് വാദിക്കുന്നവരുണ്ട്. അത് ആരാണ് അത് കൂട്ടിക്കെട്ടിയത്? ഈ ഭൂമി ഇടപാട് വാസ്തവത്തിൽ
ഈ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആഭ്യന്തര പ്രശ്നം മാത്രമായിരുന്നു. ഈ ആഭ്യന്തര പ്രശ്നം ആഭ്യന്തരമായിട്ട് തന്നെയാണ് 2017 ഇത് അവതരിപ്പിക്കപ്പെട്ടത്. 2017 സെപ്റ്റംബർ മാസത്തിൽ ഉയർന്നു വന്ന കാര്യം 2017 December 17 ഒരു പാതിരാക്കി ഈ മർത്തോമ നസ്രാനികളുടെ ഒരു വാട്സപ്പ് പോസ്റ്റിലാണ് ഇവിടെ വളരെ വിവാദപരമായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ്, ആ സ്റ്റേറ്റ്മെന്റ് ഞാൻ പരസ്യമായിട്ട് പറയുന്നില്ല, അതറിയാവുന്നവർക്കറിയാം, ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കി. അപ്പോൾ മാത്രമാണ് ഈ കാര്യം പുറത്തേക്ക് പോയത്. ഇത് പുറത്തേക്ക് പോകാനുള്ള കാരണം തന്നെ എന്ന് വെച്ചാൽ ഭൂമി ഇടപാട് ഒരു ആഭ്യന്തര പ്രശ്നമായിരുന്നു. പക്ഷെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ അതിനെ ലിറ്റർജിയുമായി ബന്ധപ്പെടുത്തിയത് അത് ഒരു ശക്തമായ ഒരു ലോബിയാണ്. ആ ലിറ്റർജിയുമായി ബന്ധപ്പെടുത്തി ഭൂമി ഇടപാടിനെ കുഴച്ച് ഇപ്പോൾ വന്നിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും കേസുകളിൽ നിന്നും രക്ഷപ്പെടാൻ ഈ ലിറ്റർജി വിവാദം കൂടി ഉപയോഗപ്പെടുത്തുന്നതിന്റെ ഒരു 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 രീതി ഇവിടെയുണ്ട്. അത് വാസ്തവത്തിൽ സഭയുടെ രീതിയല്ല, ഒരു അളിഞ്ഞ രാഷ്ട്രീയ രീതിയാണ്. ശരി, മനസ്സിലായി. ബിഷപ്പ് ആന്റണി കരിയിൽ രാജിവെച്ചു എന്ന് താങ്കൾ പറയുമോ? ഞാൻ പറഞ്ഞിട്ടില്ല രാജിവെച്ചു എന്ന്. ഞാൻ അല്ലല്ല, താങ്കൾ അത് സ്ഥിരീകരിക്കുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. കാരണം അങ്ങനെയുള്ള വിവരങ്ങൾ പുറത്തുവന്ന് അദ്ദേഹം രാജിക്കത്ത് കൈമാറി എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം. പക്ഷെ അത് ഞാൻ സ്ഥിരീകരിക്കാൻ ആളല്ല. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യയുടെ വത്തിക്കാൻ പ്രതിനിധി നുൻഷിയോ ജിറെല്ലി, ആർച്ച് ബിഷപ്പ് ലിയോപോൾഡ് ജിറെല്ലി ഇന്ന് 2 മണിക്കൂറോളം കരിയിൽ പിതാവായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്താണ് സംസാരിച്ചത്, രാജി സ്വീകരിച്ചു എന്നുള്ളതൊന്നും ഇത് പൊളിറ്റിക്കൽ സീക്രട്ട് ആയതുകൊണ്ട് നമുക്ക് ആർക്കും ഇത് അറിയില്ല. ഇനി ഈ വത്തിക്കാൻ രാജിവെക്കാൻ ആവശ്യപ്പെട്ടതിന്റെ കാരണങ്ങൾ എന്താണ് എന്നതായിരുന്നല്ലോ ഇന്നലെ ചർച്ച ചെയ്തതും, അത് വ്യക്തമാകട്ടെ എന്നതായിരുന്നല്ലോ നിലപാട്. ഇനിയിപ്പോൾ ഈ വത്തിക്കാനിൽ നിന്നുള്ള ഒരു ഉത്തരവ് നിലനിൽക്കെ അതിനെ ലംഘിച്ചുകൊണ്ട് അധിക നാൾ മുന്നോട്ട് പോകാൻ കഴിയുമോ? സഭയുടെ തന്നെ ചട്ടങ്ങളും നിയമങ്ങളും അല്ല, വത്തിക്കാൻ സ്ഥാനപതി ഇപ്പോൾ വിളിച്ചു വരുത്തി പറഞ്ഞത് രാജിവെക്കണമെന്നുള്ളതാണല്ലോ, അതൊരു നിർദ്ദേശമാണല്ലോ പ്രധാനപ്പെട്ട. അത് അതെ, അതായത് അത് എന്താണ് കരിയിൽ പിതാവ് അതിന് ഉത്തരം പറഞ്ഞിരിക്കണേന്ന് എനിക്കറിയില്ല. എനിക്കറിയാൻ പാടാത്ത കാര്യത്തെ കുറിച്ച് ഞാൻ കമന്റ് ചെയ്യുന്നത് ശരിയല്ല. അല്ല, ഞാൻ ചോദിച്ചത് ഫാദർ, അതായത് ഈ സഭയുടെ ചട്ടവും നിയമങ്ങളും രീതികളും വെച്ച് ഈ വത്തിക്കാൻ സ്ഥാനപതി നൽകിയ നിർദ്ദേശത്തെ മറികടന്നുകൊണ്ട് അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമോ? അതായത് അത് മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്ന് വെച്ചാൽ, കരിയിൽ പിതാവ് എന്താണ് ഈ വത്തിക്കാൻ, ഒന്ന് വത്തിക്കാൻ പ്രതിനിധി കരിയിൽ പിതാവിനോട് എന്താണ് ആവശ്യപ്പെട്ടിരിക്കുന്നതിനുള്ള വ്യക്തതയില്ല. ഇനി അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് കാരണങ്ങൾ ചോദിക്കാൻ, ഒരു രാജി നിർബന്ധിത രാജി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ രാജിക്ക് കാരണങ്ങൾ ചോദിക്കാൻ കരിയിൽ പിതാവിന് അവകാശമുണ്ട്. ആ കാരണങ്ങൾ നുൻഷിയോ ബോധിപ്പിച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു അവ്യക്തതയുണ്ട്. അതായത് നമ്മുടെ മുന്നിലുള്ള വിവരം 19 നൽകിയ കത്തിൽ രാജിക്കത്ത് 26 മുൻപ് കൈമാറണം എന്ന് വത്തിക്കാൻ സ്ഥാനപതി ആവശ്യപ്പെട്ടതായിട്ടാണല്ലോ. അല്ല, അത് അത് എങ്ങനെയാ, അത് മാധ്യമങ്ങളിലൂടെ ഞാൻ അറിയുന്നത്, അതിന് കൃത്യമായിട്ടൊരു പേപ്പർ ഞാൻ കണ്ടിട്ടില്ല. താങ്കൾക്ക് അറിയ, അതായത് മാധ്യമങ്ങളിലൂടെ മാത്രമേ താങ്കൾ അത് അറിഞ്ഞിട്ടുള്ളൂ? അതെ, അതായത് അതിന്റെ അല്ലാതെ അറിഞ്ഞിട്ടില്ല. അങ്ങനത്തെ ഒരു പേപ്പർ ഞാൻ കണ്ടിട്ടില്ല. അല്ല, പേപ്പർ കണ്ടിട്ടില്ല, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ താങ്കൾ അല്ലാതെ താങ്കൾ അത് സ്ഥിരീകരിച്ചിട്ടില്ല. ഞാൻ സ്ഥിരീകരിക്കണമെങ്കിൽ അത് കരിയിൽ പിതാവ് എന്നോട് പറയണം. കരിയിൽ പിതാവ് എന്നോട് പറയാത്തൊരു കാര്യം ഞാൻ സ്ഥിരീകരിച്ച് പറയുന്നത് ശരിയല്ലല്ലോ. ശരി, അപ്പോൾ കരിയിൽ പിതാവ് താങ്കളോട് അത് പറഞ്ഞിട്ടില്ല എന്ന് വേണം ഞാൻ മനസ്സിലാക്കാൻ. അല്ലേ? അതെ, അത് പറഞ്ഞിട്ടില്ല. ശരി, വളരെയധികം നന്ദി. വൈദിക സമിതി സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് മുണ്ടാടനാണ് നമ്മളോട് സംസാരിച്ചത്. ഇനി നമുക്ക് ഇതിന്റെ മറ്റ് വശങ്ങളിലേക്ക് പോകാം. അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ, ഈ പറഞ്ഞ കാര്യങ്ങളിൽ എവിടെയെങ്കിലും എവിടെയൊക്കെയാണ് താങ്കൾക്ക് വിയോജിപ്പുള്ളത്? ഇവിടെ മുണ്ടാടനച്ചൻ പറയുന്നതിൽ എനിക്ക് വിയോജിപ്പുള്ളത്, കത്തോലിക്ക സഭ ഒരു ഹൈറാർക്കിക്കലായിട്ട് ഉള്ളൊരു സഭയാണ്. ഇവിടെ എറണാകുളം അങ്കമാലി അതിരൂപത മാത്രം കുർബാന വിഷയത്തിൽ ഞങ്ങൾ പറയുന്ന പോലെ നടക്കണമെന്ന് പറയുമ്പോൾ അതിൻ്റെ യുക്തിയില്ലായ്മ സാധാരണക്കാർക്ക് പോലും മനസ്സിലാകും. ഞാനൊരു വക്കീലാണ്. മജിസ്ട്രേറ്റുമാരും മുനിസിപ്പുമാരും ഹൈക്കോടതി ജഡ്ജിമാരും സുപ്രീം കോടതിയെ അനുസരിക്കില്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ജസ്റ്റിസ് കാരണം ജയിലിലേക്കാണ് പോയത്, സുപ്രീം കോടതിയെ അനുസരിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ. ഇവിടെ സിനഡ് തീരുമാനിക്കുന്നു, കാനൻ നിയമം അനുസരിച്ചുള്ള ഏറ്റവും വലിയ ഒരു നിയമ സംവിധാനം ഉണ്ടിവിടെ. അവിടെ സിനഡ് തീരുമാനിച്ച് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി, നേരത്തെ പോപ്പിൻ്റെ അടുത്ത് പോയി കൽപ്പന വാങ്ങിക്കൊണ്ടുവന്ന് എറണാകുളം അങ്കമാലിക്ക് എക്സെപ്ഷൻ വാങ്ങിക്കൊടുത്തതും ഒക്കെ ഇപ്പോൾ പോയല്ലോ. ഇപ്പോൾ ഏതായാലും പോപ്പും വത്തിക്കാനും ഒക്കെ കരിയിലെ രാജി ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഇവിടെ ഈ വത്തിക്കാനെയും സിനഡിനെയും പോപ്പിനെയും ഒക്കെ ലംഘിച്ചുകൊണ്ട്
എറണാകുളം അങ്കമാലി അതിരൂപത 35 രൂപതകളിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികര് ഭൂരിപക്ഷം വൈദികരും തീർച്ചയായിട്ടും ഭൂരിപക്ഷം വൈദികരും ഇങ്ങനെയുള്ള അവര് ഈ സിനഡിൽ ധിക്കരിക്കുന്നവരാണ്. ഇവർക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? അതിൽ എന്ത് യുക്തിയാണുള്ളത്? ഈ കരിയലിന്റെ രാജി, കരിയൽ രാജി ഇപ്പോൾ ആരും നിഷേധിക്കുന്നില്ല, കരിയൽ പിതാവ് രാജിവെച്ച് കാണും, അല്ലെങ്കിൽ അദ്ദേഹത്തെ അത് പുറത്തു വരുന്നതോടുകൂടി അദ്ദേഹം പുറത്താക്കപ്പെടുന്നതോടുകൂടി ഇവിടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഈ കൂലിയൊക്കെ പിരിച്ചുവിടുന്നതോടുകൂടി ഇന്ന് ഈ 500 അച്ഛന്മാരിൽ കഴിഞ്ഞ ദിവസം കൂടിയ സമ്മേളനത്തിൽ 200 അച്ഛന്മാർ നമ്മുടെ അഡ്രസ്സ് പറഞ്ഞേ, 500 പേരിവിടെയുണ്ട്, ഭൂരിപക്ഷം പേരും അവിടെ മീറ്റിങ്ങിൽ പങ്കെടുത്തില്ല. ഇത് കത്തോലിക്ക സഭയാണ്, പത്രോസിൻ്റെ പാറയിൽ അവിടെ കളിച്ചാലേ പാറയിൽ തല പൊട്ടിച്ച് കഴിഞ്ഞാൽ തല പോകും എന്നാണ് വൈദികർ എന്നോട് പണ്ടേ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇവരൊന്നും വിജയിക്കാൻ പോകുന്നില്ലെന്ന് മാത്രമല്ല, ഇവർക്ക് കീഴടങ്ങുകയല്ലാതെ, സഭയ്ക്ക് കീഴടങ്ങുകയല്ലാതെ, സിനഡ് ജനാധിപത്യ രീതിയിൽ സിനഡിന്റെ തീരുമാനത്തിന് വഴങ്ങുക മാത്രമാണ് അംഗമാരി. സഭയ്ക്ക് കീഴടങ്ങുകയല്ലാതെ നിങ്ങളുടെ മുന്നിൽ മറ്റൊരു മാർഗമില്ല. ഇതാണ് ആദ്യമായി ഈ ഭൂമി കുംഭകോണ കേസിൽ കോടതിയെ സമീപിച്ച അല്ലെങ്കിൽ നിയമത്തിന്റെ വഴി അന്വേഷിച്ച അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ പറയുന്നത്. എന്റെ ഗോപികൃഷ്ണൻ, പോളച്ചൻ പുതുപ്പാറ എന്റെ അടുത്ത സുഹൃത്തും നമ്മൾ വളരെ അടുപ്പമുള്ള ആളുകളൊക്കെയാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ശുദ്ധ പോഷ്കാണ്. ഒന്നാമത് ഏറ്റവും പ്രധാനപ്പെട്ടത്, എറണാകുളം അതിരൂപതയിൽ 465 അച്ഛന്മാരിൽ 200 പേര് പങ്കെടുത്തു എന്ന് പറയുമ്പോൾ പോളച്ചൻ പുതുപ്പാറയ്ക്ക് മനസ്സിലാവാത്തൊരു സംഭവം, ഈ 465 അച്ഛന്മാർ എറണാകുളത്തിരിക്കല്ല, എറണാകുളം അതിരൂപതയിലെ 465 അച്ഛന്മാരിൽ വിവിധ ലോകമെങ്ങുമുള്ള രൂപതകളിലും രാജ്യങ്ങളിലും വർക്ക് ചെയ്യുന്ന അച്ഛന്മാരടക്കമാണ് ഈ 465. 465 ഒരു എറണാകുളത്തിരിക്കുന്ന ആളുകളല്ല. എറണാകുളത്ത് എമർജൻസിയായി വിളിച്ചു കൂട്ടിയ യോഗത്തിൽ അന്ന് അവൈലബിൾ ആയിട്ടുള്ള മുഴുവൻ പേരും പങ്കെടുത്തിട്ടുണ്ട്. മറ്റൊന്ന്, 465 അച്ഛന്മാരിൽ 450 പേരും ഒപ്പിട്ട് കൊടുത്ത പരാതി അവിടെയുണ്ട്. മറ്റൊന്ന്, ഈ കത്തോലിക്ക സഭയിൽ അടിച്ചേൽപ്പിക്കുന്ന നയങ്ങൾ, അതായത് 15-ാം നൂറ്റാണ്ടിൽ ഇൻക്വിസിഷൻ എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ ജോർജ് സാറൊക്കെ അതിനെ കുറിച്ച് കൃത്യമായി പറയും. ഇൻക്വിസിഷൻ, അതായത് സഭയ്ക്കെതിരെ സംസാരിച്ചാൽ ജീവനോടെ ചുട്ടുകൊന്നിരുന്ന കാലഘട്ടമുണ്ട്. ആ കാലഘട്ടമൊക്കെ പോയി എൻ്റെ പോളിച്ച് സാറേ. ഇതിപ്പോൾ അതൊന്നും അല്ല, ഇപ്പം 21-ാം 22-ാം 21-ാം നൂറ്റാണ്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. എറണാകുളം അതിരൂപതയിൽ 35 രൂപതയുടെ കണക്ക് പറയുന്നു, 35 രൂപതയിലും കൂടി കത്തോലിക്ക സഭയുടെ സീറോ മലബാർ സഭ എന്ന വ്യക്തിസഭയിൽ 50 ലക്ഷം ആളുകളേ ഉള്ളൂ. അതിൽ 5.5 ലക്ഷം പേര് എറണാകുളം അതിരൂപതയിലാണ്. 2,000-3,000 പേർക്ക് വേണ്ടി ഓരോ രൂപതകൾ ഉണ്ടാക്കിയില്ല, അതിലുള്ള ഒരു മെത്രാനും 5.5 ലക്ഷം പേരെ പ്രതിദാനം ചെയ്യുന്ന എറണാകുളം രൂപതയുടെ മെത്രാനും വോട്ട് ഒന്ന് തന്നെയാണ്. അത് മനസ്സിലാക്കണം. മറ്റൊന്ന് പ്രധാനപ്പെട്ട കാര്യം, എറണാകുളം അതിരൂ കത്തോലിക്ക സഭയിലെ 138 കോടി ജനങ്ങളിൽ 0.4% വരുന്ന സീറോ മലബാർ സഭയിലെ ഒരു വിഭാഗമാണ് പറയുന്നത് കുർബാന തിരിഞ്ഞെടുക്കുന്നത്. 98% വിശ്വാസികളും ജനങ്ങളെ നോക്കിയാണ് കുർബാന ചെല്ലുന്നത്. അത് കണ്ടില്ല എന്ന് നടിക്കേണ്ട ആവശ്യം എന്താ? പിന്നെ ലത്തിയൻ സഭയാണ് കത്തോലിക്ക സഭയിലെ 98% വിശ്വാസികളും ഉൾപ്പെടുന്ന വലിയ ഭാഗം. അതിൽ തന്നെ മിലാൻ രൂപതയായി പറഞ്ഞു, മറ്റു പല രൂപതകളുമുണ്ട്. ഇന്ത്യയിൽ തന്നെ പല രൂപതകളിലും ലത്തിൻ സഭകളിൽ പല രീതിയിൽ ഇരുന്നു കൊണ്ട് മാത്രം കുർബാന ചെല്ലുന്ന രൂപതകളുണ്ട്. ആഗ്ര, വാരണാസി, ഇങ്ങനെ പല രൂപതകളും ഇരുന്നു കൊണ്ടാണ് കുർബാന ചെല്ലുന്നത്. അത് വ്യത്യാസങ്ങളെയും വ്യതിയാനങ്ങളെയും അംഗീകരിച്ചുകൊണ്ടാണ് കത്തോലിക്ക സഭ മുന്നോട്ട് പോയിട്ടുള്ളത്. പിന്നെ സീറോ മലബാർ സഭയുടെ ഈ ഗുണ്ടാസ് വൈദികരെ കുറിച്ച് പോളച്ചൻ പുതുപ്പാറ പറയുന്നുണ്ട്, എറണാകുളം അതിരൂപതയിലെ ഗുണ്ടാ വൈദികരെന്ന്. ഈ വൈദികരോടൊപ്പം നിന്നുകൊണ്ട് എറണാകുളം അതിരൂപത മുൻ അധ്യക്ഷനായ കർദ്ദിനാൾ ആലഞ്ചേരിക്കെതിരെ കേസ് കൊടുക്കാനും അവർക്ക് വേണ്ടി ചാനലിൽ വന്നിരുന്ന് സംസാരിക്കാനും ഒരു സുപ്രഭാതത്തിൽ തലയിൽ തേങ്ങി ആപ്പിള വീണ് ബോധോദയം ലയിച്ച കഥയൊക്കെയും ഈ നാട്ടിലെ അരിയാകാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം, എനിക്കും അറിയാം. അതിനെക്കുറിച്ചൊന്നും അല്ല നിങ്ങൾ പറഞ്ഞതുകൊണ്ട് പറഞ്ഞതാ, അതിനെക്കുറിച്ചൊന്നും ഇവിടെ ചർച്ചയ്ക്ക് വന്ന് നിങ്ങൾ സ്വയം നാറാൻ ഞാൻ അവസരം ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് ആവശ്യമുണ്ട്, കത്തോലിക്ക സഭയുടെ അല്ലെങ്കിൽ എറണാകുളം അതിരൂപതയുടെ നിലപാടിൽ, എറണാകുളം അതിരൂപതയിൽ ഇപ്പോൾ ആന്റണി കരിയിലുമല്ല, ഇനിയിപ്പോൾ എറണാകുളം രൂപതക്കാരനായ മറ്റൊരു അഡ്മിനിസ്ട്രേറ്റർ വന്നാലും ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എറണാകുളം അതിരൂപതയിലെ വിശ്വാസികളും വൈദികരുടെയും നിലപാട് അവർ മനസ്സിലാക്കും, അവർ അതനുസരിച്ച് തന്നെ മുന്നോട്ട് പോകും. ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ആലഞ്ചേരി പിതാവിന് വേണ്ടി വന്ന ആളുകൾ പോലും ഇവിടെ വന്ന ശേഷം ഇവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുകയും വിശ്വാസികളുമായി
സംവദിക്കുകയും ഒക്കെ ചെയ്ത ശേഷം ഈ വിശ്വാസത്തിന്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ കുർബാനയുടെ കാര്യത്തിലായാലും അതല്ല ഈ ഭൂമി ഇടപാടിന്റെ കാര്യത്തിലായാലും അവരെല്ലാം മറച്ചൊരു നിലപാടെടുത്തുകൊണ്ട് നിൽക്കുന്നു. അത് ഇപ്പോൾ ആന്റണി കരിയലിന്റെ കാര്യത്തിലും അത് വ്യക്തമാണ് എന്ന് ഇവർ അവകാശപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ആന്റണി കരിയൽ രാജിവെച്ചോ ഇല്ലയോ, എന്താണ് വത്തിക്കാൻ സ്ഥാനപതി ആവശ്യപ്പെട്ടത്, ഈ കാര്യങ്ങളൊന്നും നമ്മുടെ മുന്നിൽ അതിൻ്റെ അതിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളല്ലാതെ വ്യക്തതയുള്ള ഒന്നും നമ്മുടെ മുന്നിൽ ഇല്ലാത്ത സാഹചര്യത്തിൽ ഈ പ്രശ്നത്തിൽ ഒരു അയവുണ്ടാകാൻ, അതായത് ഇവിടെ ഈ നിലപാട് തുടർന്നോട്ടെ, ഈ നിലയ്ക്ക് അവർ കുർബാന നടത്തിക്കോട്ടെ എന്ന ഒരു തീരുമാനം വരാൻ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ? കാരണം അതും ഒരു അതിന്റെ ഒരു സാധ്യത കൂടി പരിശോധിക്കപ്പെടേണ്ടതല്ലേ? ഗവേഷണം ഇതിനകത്ത് സംഭവിക്കുന്നത് റിജു നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ പ്രശ്നത്തിന്റെ ഭൂമി കുംഭകോണം കത്തി നിൽക്കുകയും വലിയ വിവാദമായി വളരുകയും ചെയ്തൊരു ഘട്ടത്തിലാണ് ഈ പ്രശ്ന പരിഹാരത്തിനായിട്ട് പൊതു സ്വീകാര്യതയുള്ള ഒരു വളരെ പയസായിട്ടുള്ള ഒപ്പം തന്നെ വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ബിഷപ്പ് എന്ന് പേര് കേട്ട പാലക്കാട് ബിഷപ്പായിരുന്ന മാർ മനത്തോടത്തിന് ഇവിടെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് നിയോഗിച്ചത്. പക്ഷേ ഒടുവിൽ അദ്ദേഹത്തിനെ മാറ്റേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ നിലപാടിൽ ഇവിടെ വന്നതിന് ശേഷം ചില വ്യതിയാനങ്ങൾ ഉണ്ടായി. ഭൂരിപക്ഷത്തോടൊപ്പം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഭൂരിപക്ഷം വിശ്വാസികൾ പറയുന്നതിനോട് ചേർന്ന് പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് അദ്ദേഹം മാറി. അങ്ങനെ അദ്ദേഹത്തെ മാറ്റി അവൻ പിന്നീടാണ് നേരത്തെ കാഞ്ഞുകാരൻ പറഞ്ഞതുപോലെ ആർച്ച് ബിഷപ്പിന്റെ അല്ലെങ്കിൽ മേജർ ആർച്ച് ബിഷപ്പിന്റെ സെക്രട്ടറി കൂടിയായിരുന്നു മാർ കരീലിനെ നിയോഗിച്ചത്. അദ്ദേഹത്തിൽ അർപ്പിക്കപ്പെട്ട ദൗത്യം വീണ്ടും ഈ മറ്റേ നിയോഗം അല്ലെങ്കിൽ മേജർ ആർച്ച് ബിഷപ്പിന്റെ നിയോഗം നിറവേറ്റി എറണാകുളം അങ്കമാലി അതിരൂപതയെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരിക എന്ന് തന്നെയായിരുന്നു പ്രശ്നങ്ങളുടെ പരിഹാരമായിരുന്നു. പക്ഷെ ഫലത്തിൽ സംഭവിച്ചത് അദ്ദേഹവും ഇവിടുത്തെ ഭൂരിപക്ഷം ആളുകളുടെയും വൈദികരുടെയും വിശ്വാസികളുടെയും മനസ്സ് വായിച്ചതോടെ അദ്ദേഹത്തിന്റെ നിലപാടിലും മാറ്റം വന്നു. അദ്ദേഹവും അവരോടൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിൽ ശരിയായാലും തെറ്റായാലും കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എറണാകുളം അങ്കമാലി രൂപതയെ നയിക്കാൻ നിയോഗിക്കപ്പെടുന്നവർ ഒടുവിൽ മെജോറിറ്റിയുടെ അല്ലെങ്കിൽ മേജർ ആർച്ച് ബിഷപ്പിന്റെയോ അല്ലെങ്കിൽ സീറോ മലബാർ സഭാ സീനഡിന്റെയോ താല്പര്യങ്ങൾക്കൊപ്പം നിൽക്കുന്നില്ല എന്നുള്ള ഒരു കാഴ്ച, അത് ന്യായമാണോ അന്യായമാണോ എന്ന് നമ്മളെക്കാൾ കൂടുതൽ പറയേണ്ടത് അവർ തന്നെയാണ്. ഗോപീഷ്ണ, നമുക്കത് തീർത്ത് പറയാൻ പറ്റില്ല, പക്ഷെ എവിടെയോ സംതിങ് ഉണ്ട്. അതുകൊണ്ടാണ് അവരുടെ ആളായി വരുന്നവർ പോലും ഒടുവിൽ മറുപക്ഷത്തേക്ക് ചേർന്ന് നിന്നുകൊണ്ട് ആ ഭൂരിപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണേണ്ടി വരും. ഇവിടെ എന്റെ മുന്നിലുള്ള പ്രശ്നം, ഇപ്പോ നമ്മുടെ സഭാസമിതിയുടെ അല്ലെങ്കിൽ വൈദിക സമിതിയുടെ സെക്രട്ടറി പറഞ്ഞു, എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹം എന്താണ് ഈ നുൻഷിയോട് സംസാരിച്ചത് എന്നുള്ള കാര്യം അറിയാത്തടത്തോളം കാലം ഞാൻ അതേക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ല. ഈ ഇതിനകത്ത് ഈ പൊന്തിഫിക്കലായിട്ടുള്ള പല കാര്യങ്ങളും അങ്ങനെ പരസ്യമാകില്ല, പക്ഷെ ഊഹങ്ങളുടെയും അതുവരെയുള്ള കീഴ്വഴക്കങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും നമ്മൾ സംസാരിക്കുന്നത്. ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം മാർ കരിയിലിനെ വരുതിയിലാക്കി അദ്ദേഹത്തെ സ്ഥാനത്തു നിന്നും മാറ്റി പകരം പുതിയൊരു അഡ്മിനിസ്ട്രേറ്ററെ നിയോഗിച്ചാലും ഈ കുർബാനക്രമത്തിന് ആരാധനക്രമത്തിന് ജനാഭിമുഖ കുർബാനയ്ക്കെതിരെയുള്ള എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദിക ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തിൽ തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ? കരിയിലിന് കൊടുക്കുന്ന മാർ കരിയിലിന് കൊടുക്കുന്ന ശിക്ഷ ഈ വൈദികർക്കെല്ലാമുള്ള മുന്നറിയിപ്പായി മാറുകയും അവരെല്ലാം ഭയന്നോ അല്ലെങ്കിൽ സഭയുടെ ആ ഒരു 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 ആ ഇതിന കൽപ്പനയ്ക്കനുസരിച്ച് അവരും ഇത് അംഗീകരിച്ച് ഒരു കോംപ്രമൈസിലേക്ക് അല്ലെങ്കിൽ ഒരു അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു സമാധാനം കൂടിയുണ്ട് ശ്രീ ജോർജ് പൊടിപ്പാർ. അതായത് വൈദികരിൽ ഒരു വലിയ വിഭാഗം കൂടി ആന്റണി കരിയലിനൊപ്പം നിൽക്കുമ്പോൾ അദ്ദേഹം മാത്രം നടപടി നേരിട്ടാൽ മതിയാകുമോ എന്നൊരു പ്രശ്നവും ഉണ്ടല്ലോ, കാരണം വൈദികർക്കെതിരെയും നടപടി വരാം. അതാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ വരുമ്പോ അവര് വീണ്ടും ഇപ്പൊ മാർ കരിയിൽ വഴങ്ങുന്നു, അദ്ദേഹം കുറച്ചുകൂടി ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് തന്നെ ആ അദ്ദേഹത്തിന് വഴങ്ങാതെ വയ്യ എന്നൊരു സ്ഥിതി വരും. പക്ഷെ എല്ലാ വൈദികരും നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇപ്പൊ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ സെക്രട്ടറിയുടെ വാക്കുകൾ കേൾക്കുമ്പോ തന്നെ അവരൊന്നും ഒട്ടും ഇപ്പോഴും അയഞ്ഞിട്ടില്ല, അവരുടെ നിലപാടുകളിൽ ഒരു മാറ്റമില്ല. അദ്ദേഹം പറയുന്നത് ഇവിടെ ഈ ജനാധിപത്യ കുർബാന എന്ന് പറയുന്നത് അടിച്ചേൽപ്പിക്കുകയാണ്. അതായത് ഇവിടുത്തെ പ്രശ്നം യഥാർത്ഥത്തിൽ ജയിച്ചേ തീരൂ എന്ന വാശിയിൽ നിൽക്കുന്ന സഭാ സീനഡിനെ നമ്മൾ കാണുന്നു, മേജർ ആർച്ച് ബിഷപ്പിനെ കാണുന്നു, എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആ എന്താ പറയാ അവകാശവാദങ്ങൾക്ക് കീഴടങ്ങിക്കൊണ്ട് സീറോ മലബാർ സഭ മുന്നോട്ട് പോകില്ല. അത് മുന്നോട്ട് പോകുന്നെങ്കിൽ അത് ഏകീകൃത രീതിയിൽ സീനഡ് തീരുമാനത്തെയും മേജർ ആർച്ച് ബിഷപ്പിനെയും ഒക്കെ അംഗീകരിക്കുന്ന കുർബാനക്രമത്തെ ഏകീകൃത സ്വഭാവത്തെ അംഗീകരിക്കുന്ന ആദരിക്കുന്ന ഒരു സമൂഹമായിട്ട് മാത്രമേ, അതായത് ഒരു സിംഗിൾ കോമ്പോസിറ്റ് യൂണിറ്റ് ആയിട്ട് മാത്രമേ സീറോ മലബാർ സഭയെ മുന്നോട്ട് പോകാൻ ഞങ്ങൾ അനുവദിക്കൂ എന്നുള്ളതാണ് യഥാർത്ഥ പ്രശ്നം. അതിന് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ പൗരസ്ത്യ തിരുസംഘത്തിന്റെയും
വത്തിക്കാനിലെ ഭൂരിപക്ഷത്തിന്റെയും ഏറ്റവും കൂടുതൽ വത്തിക്കാൻ സ്ഥാനപതിയുടെ അടക്കമുള്ള അനുൺഷിയുടെ അടക്കമുള്ള അനുഗ്രഹ ആശിസുകളും പരിപൂർണ പിന്തുണയും നടപടിക്രമങ്ങളുടെ പൂർണ്ണതയൊക്കെ മറുപക്ഷത്തിന് അനുകൂലമായിട്ട് സംഭവിക്കുക. അങ്ങനെ സംഭവിക്കുമ്പോ എത്രത്തോളം ഈ വരുന്ന ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്കും അവിടെയുള്ള ഈ 5.5 ലക്ഷത്തോളം അതിൽ മുഴുവൻ പേരും ഒന്നും ഉണ്ടാവുന്ന കരുതണ്ട, എങ്കിലും ഒരു വിഭാഗത്തിനും ആശ്വാസം കിട്ടും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കോണച്ചൻ പുതുപ്പാർ, അതായത് ഇപ്പോൾ ഈ ആന്റണി കരിയലിനെതിരെ നടപടി ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പോൾ ഇതേ റെസിസ്റ്റൻസിൽ നിൽക്കുന്ന എല്ലാ വൈദികർക്കെതിരെ നടപടിയെടുത്തായാലും ഈ ഏകീകൃത കുർബാനാക്രമം വത്തിക്കാൻ ഇടപെട്ട് നടപ്പാക്കും എന്നാണോ താങ്കൾ കരുതുന്നത്? തീർച്ചയായിട്ടും വത്തിക്കാൻ നടപടി ആരംഭിച്ചു കഴിഞ്ഞല്ലോ. കരിയൽ രാജിവെച്ചതിന് ശേഷം ഇവിടെ അഡ്മിനിസ്ട്രേറ്റർ ഭരണം വരികയും ഇതിൻ്റെ മുന്നണിയിൽ നിൽക്കുന്ന ഏതാനും വൈദികർക്ക്, വിമത വൈദികർക്ക് എതിരെ സസ്പെൻഷൻ ഉണ്ടാകുകയും ചെയ്യുന്നതോടുകൂടി തന്നെ ഈ വൈദികരിൽ നല്ലൊരു വിഭാഗം പുറകോട്ട് പോകും. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഫാദർ വടക്കൻ എന്ന വിപ്ലവകാരിയെ പൂരപ്പറമ്പിൽ കുർബാന ചൊല്ലിയതിന് ബിഷപ്പ് കുണ്ടുകള ഒരു സസ്പെൻഷൻ കൊടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ധാരാളം വൈദികർ അന്നുണ്ടായിരുന്നു. അവസാനം അദ്ദേഹത്തിന് കുണ്ടുവളത്തിൻ്റെ മുമ്പിൽ അദ്ദേഹത്തിന് മുട്ടുകുത്തി മാപ്പ് പറഞ്ഞാണ് അദ്ദേഹത്തിന് പിന്നീട് വൈദികരാകാൻ കഴിഞ്ഞത്. ഇവിടെ ഒരു 2-3 വൈദികർക്ക് സസ്പെൻഷൻ കൊടുത്തിരുന്നെങ്കിൽ പണ്ടേ അവസാനിക്കാവുന്ന പ്രശ്നമേ എറണാകുളം അങ്കമാലിയിൽ ഉണ്ടായിരുന്നുള്ളൂ. ഈ ആലഞ്ചേരി പിതാവിൻ്റെ കഴിവില്ലായ്മയാണ് ഇത്. ഗോപികൃഷ്ണൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സർവ സന്നാഹങ്ങളുടെ അധികാരത്തോടുകൂടി കർദ്ദിനാൾ ആലഞ്ചേരി 10 വർഷം ഇവിടെ ഭരിച്ചതാണ്. 10 വർഷം ഭരിച്ചിട്ട് ഈ 460 വൈദികരിൽ 10 പേരെ പോലും സകല പ്രലോഭനങ്ങളും സകല അധികാരങ്ങളും ഓഫർ ചെയ്തിട്ട് കൂടെ നിർത്താൻ സാധിക്കാത്ത ആളുകൾ, ഇവരുടെ ഈ മുന്നിൽ നിൽക്കുന്ന വൈദികരെ പുറത്താക്കിയാൽ, അവരുടെ സ്ഥാനമാനങ്ങൾ ശ്രദ്ധിച്ചാൽ അവർ മറ്റുള്ളവർ കാലുമാറും, അല്ലെങ്കിൽ മറ്റുള്ളവർ എല്ലാ നിലപാടുകളും മാറ്റിവെക്കുമെന്ന് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരാണ്. ഏതായാലും ആന്റണി കരിയലിനെതിരായിട്ടുള്ള നടപടി സംബന്ധിച്ച വ്യക്തത ഇപ്പോഴും ഉണ്ടായിട്ടില്ല. അതേസമയം തന്നെ വത്തിക്കാന്റെ ഈ ഇടപെടൽ കൊണ്ട് മാത്രം ആരാധനക്രമം സംബന്ധിച്ച് ഇപ്പോൾ അങ്കമാലി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധിക്ക് പരിഹാരം ആകുമോ എന്നൊരു ചോദ്യം അവശേഷിക്കുന്നു. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ന്യൂസ് ഈവനിംഗ് ഇവിടെ പൂർത്തിയാകുന്നു.